ഷിജു, അവസാനവട്ട പരിശോധനകൾ ഉദ്യോഗസ്ഥർ അതിനായി അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരിലേക്ക് പോകാം. ആ ശീതൾ, ഇപ്പോൾ ജില്ലാ ഫയർ ഓഫീസറും ആ ഫയർഫോഴ്സിന്റെ സംഘവുമാണ് നിൽക്കുന്നത് ഹോളി ഫെയ്ത്ത് പരിസരത്ത്. ആദ്യ സ്ഫോടനം നടത്തേണ്ട സ്ഥലത്ത് എത്ര മണിക്ക് ഫയർ ഉദ്യോഗസ്ഥർ വരും എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് പൊടിപടലം നിയന്ത്രിക്കുന്നത് ഫയർ ഓഫീസർമാരുടെ അവരുടെ ഒരു ശ്രമത്തിന്റെ കൂടെ ഭാഗമായിരിക്കും. അതായത് ജില്ലാ ഫയർ ഓഫീസർ ശ്രീ ജോജി ഏഷ്യ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. എന്താണ് സാർ, ഈ ഫയർ ഓഫീസർമാരുടെ പ്രവർത്തനം എപ്പോൾ തുടങ്ങും? എങ്ങനെയാണ് ഇതിന്റെ ഈ പൊടിപടലങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരുക്കിയത്? ഇല്ല, നമ്മൾ ഡസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഡ്യൂട്ടി. ഈ ബ്ലാസ്റ്റിങ്ങിന് ശേഷം നമുക്ക് ഉള്ള മെസ്സേജ് കിട്ടും. ആ മെസ്സേജ് കിട്ടുന്ന സമയത്താണ് നമ്മൾ സ്പോട്ടിലെത്തുന്നത്. നമ്മൾ ഫയർ ടെൻഡറുകൾ നമ്മുടെ ഒരു ടവറിന് രണ്ട് ടവറിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫയർ ടെൻഡർ വിത്ത് മാൻ പവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ, നോ ചാൻസ്, പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യുന്നുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബ്ലാസ്റ്റിങ്ങിന് ശേഷം നമ്മൾ ചെന്നിട്ടുണ്ടാകുന്ന ഡെബ്രിസ് ആവശ്യമെങ്കിൽ ഒന്ന് കൂൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇത്. പിന്നെ റെസിഡൻസ് ഏരിയ എല്ലാം നമ്മുടെ വെഹിക്കിൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ആൻഡ് റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. സ്ഫോടനത്തിന് ശേഷം എത്ര മിനിറ്റ് കൊണ്ടായിരിക്കും നമ്മൾ ഈ ഫ്ലാറ്റ് പരിസരത്തേക്ക് നമ്മൾ അടുത്ത ഒരു ഡിപ്ലോയ്? ബ്ലാസ്റ്റിങ്ങിന് ശേഷം നമുക്ക് അതിനുള്ള മെസ്സേജ് കിട്ടും. ആ സമയത്ത് മാത്രമാണ് നമ്മൾ സ്പോട്ടിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് റെസ്പോണ്ട് നമ്മൾ തന്നെയാണ്. ആ മെസ്സേജ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്പോട്ടിലേക്ക് എത്തുള്ളൂ. എല്ലാ സ്ഥലത്തും ഒരുക്കങ്ങളൊക്കെ സുരക്ഷിതമാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഫയർ ഓഫീസർ നിലയിൽ താങ്കൾ പരിശോധന പൂർത്തിയാക്കി? തീർച്ചയായിട്ടും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതായാലും ശീതൾ ജില്ലാ ഫയർ ഓഫീസറാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച്